അതായത് ഒരു കാര്യങ്ങളിൽ തീരുമാനമാകുന്നതിന് മുമ്പേ കോട്ടിട്ട് നിക്കർ തയ്ച്ച് രംഗത്തിറങ്ങിയിരിക്കുന്ന ലീഗിൻ്റെ നേതാക്കൾ എന്നും ലീഗിന് തന്നെ വെല്ലുവിളിയാണ്. ഇപ്പോഴിതാ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PMA സലാമിനെ തള്ളി എങ്ങനെയെങ്കിലും KM ഷാജിക്ക് ജനറൽ സെക്രട്ടറിയായേ മതിയാകൂ. സംസ്ഥാന സെക്രട്ടറി സ്ഥാനം താൻ ആഗ്രഹിച്ചു വാങ്ങിയതാണെന്നും ഇനി തൻ്റെ ലക്ഷ്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയാണെന്നും ഒരു സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ KM ഷാജി തുറന്നു പറഞ്ഞിരുന്നു. ഇതോടെ ലീഗിനുള്ളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. PMA സലാമിന് പുതുതായി വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് അഥവാ UDFന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം ലീഗിന് ലഭിക്കുമെന്നും ആ സീറ്റിൽ PMA സലാമിനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്നുള്ള നിലപാടിലാണ് KM ഷാജിയെ അനുകൂലിക്കുന്ന പക്ഷം. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയാണ് രാജ്യസഭയിലേക്ക് പോകുന്നത് എന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള ചർച്ചകളും ലീഗിൽ നടന്നിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം വെട്ടി താൻ ഒരു യുവാവല്ല എന്നും താൻ ഒരു സീനിയർ നേതാവാണെന്നുമുള്ള സ്വന്തം ഏറ്റുപറച്ചിലോടുകൂടിയാണ് ഷാജി കളത്തിൽ നിറഞ്ഞത്. ഇതോടുകൂടിയാണ് ലീഗ് ഈ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ ലീഗിനുള്ളിൽ വലിയ കാർമേയങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നത്. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ വലിയ വലിയ പ്രതിസന്ധികൾക്കാകും ഇത് കാരണമാകുക. രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ KM ഷാജി അന്ന് വാർത്താ ചാനലിനോട് തുറന്നു പറഞ്ഞിരുന്നു. തൻ്റെ പേര് ആ സ്ഥാനത്തേക്ക് വരാനും പോകുന്നില്ല. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകാനാണ് ആഗ്രഹം. യുവാവല്ല, സീനിയറാണ് താൻ. യുവാവായി ഇറങ്ങി ഇല്ലത്തെത്തിയതുമല്ല. ഇതാണ് ഇപ്പോഴെൻ്റെ അവസ്ഥ. എന്നാൽ സീനിയറായി ഇവർ പരിഗണിക്കുന്നുമില്ല. സംസ്ഥാന സെക്രട്ടറി താൻ ആഗ്രഹിച്ചായതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം തനിക്ക് തന്നെ വേണമെന്നുള്ള നിലപാടിലാണ്. ഇങ്ങനെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി മോഹികളും സ്ഥാനമോഹികളുമാണ് ലീഗിനെ വലിയ തോതിൽ കുഴിയിലേക്ക് ചാടിച്ചത് എന്നുള്ള കാര്യം പരസ്യമായ കാര്യങ്ങൾ തന്നെയാണ്. ഇത് ലീഗിൻ്റെ അണികൾ തന്നെ പല ഘട്ടങ്ങളിലും തുറന്നു പറയുകയും വെളിപ്പെടുത്തുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഇതിനെയൊന്നും അംഗീകരിക്കുന്ന തരത്തിലേക്കല്ല ലീഗിൻ്റെ പല നേതൃത്വങ്ങളും പോയിരുന്നത്. എന്നാൽ KM ഷാജിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ അവർക്ക് വലിയ തോതിൽ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകാനുള്ള മോഹൻ ഷാജി തുറന്നു പറഞ്ഞതിന് പിന്നാലെ ലീഗിൽ ചേരിതിരിവാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് അവിടുത്തെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമുക്ക് നൽകുന്ന വിവരം. വലിയ PMA സലാമ സമസ്തയുമായി വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. സമസ്തയുടെ ഒരു വലിയ വിഭാഗം PMA സലാമിനെ മാറ്റണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് വലിയ കാര്യങ്ങൾ ഉന്നയിച്ച് വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഷാജി ഇത്തരത്തിലുള്ള ഒരു കാര്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ സമസ്ത KM ഷാജിയെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ വീണ്ടും ആശയക്കുഴപ്പമുണ്ട്. കാരണം KM ഷാജി സമസ്തയുമായി വലിയ യോജിപ്പുള്ള വ്യക്തിയല്ല. അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി വലിയ ബന്ധങ്ങളുള്ള ആളല്ല. അദ്ദേഹം മുജാഹിദ് ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ സമസ്തയ്ക്ക് പല നേതൃത്വത്തിനും സംസ്ഥയിലെ പല ആളുകൾക്കും ഇദ്ദേഹത്തോട് വലിയ താല്പര്യമോ മതിപ്പോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത്ര പ്രായമായിട്ടും യുവാവ് എന്നുള്ള പരിഗണന നൽകി യൂത്ത് ലീഗ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തെ ഒതുക്കുന്നത് എന്ന് വലിയ തോതിലുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. മുനീർ അടക്കമുള്ളവർ രാജ്യസഭയിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് രാജ്യസഭയിലേക്ക് പോകണം. പഴയ നേരത്തെ ഉണ്ടായിരുന്ന രാജ്യസഭാ എംപിമാർ പലർക്കും വീണ്ടും തിരിച്ചങ്ങോട്ട് പോകണം. അങ്ങനെ തുടങ്ങി ഡിഫറൻറ്റായ ആവശ്യങ്ങൾ അവിടെ മുൻകി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ KM ഷാജി ഇങ്ങനെയൊരു വലിയ പ്രതിസന്ധിക്ക് ലീഗിൽ തുടക്കമിട്ടിരിക്കുന്നത്. അതായത് ലീഗിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ വിരുദ്ധ ചേരിയിലാണ് ഷാജി അറിയപ്പെടുന്നത്. സലാമിന് പകരം തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം പരസ്യപ്പെടുത്തിയ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് ഷാജി ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നതെന്ന് ഷാജി വിരുദ്ധരായ ലീഗ് നേതാക്കൾ തന്നെ വെളിപ്പെടുത്തുന്നു. ഇത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. പല ഘട്ടത്തിലും ഒരിക്കലും നിശ്ചയിക്കുന്ന കമ്മിറ്റികൾ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ അത്ര സ്ഥാനത്തേക്ക് വരാറില്ല. കുഞ്ഞാലിക്കുട്ടി ലോബി അവരാണ് തികച്ചും ലീഗിനെ അടക്കി ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി ലോബിയുമായി ചേർന്ന് നിൽക്കുന്നവരാണ് ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇത് തന്നെയാണ് ലീഗിലെ ജനാധിപത്യ സ്വഭാവം പണ്ടേ കടന്നുപോയതാണ്. ഇപ്പോൾ ഒരു ഏകാധിപത്യ രീതിയിലാണ് പോകുന്നതെന്ന് ലീഗിലെ തന്നെ നേതാക്കൾ തുറന്നു പറയുന്ന കാര്യങ്ങളാണ്. ഈ ഘട്ടത്തിൽ ഷാജിയുടെ ഇത്തരം പ്രസ്താവനകൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്. സത്യത്തിൽ ഷാജിയെ പിന്തുണച്ച് എങ്ങനെയെങ്കിലും സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിക്കണമെന്നാണ്. അത് സമസ്തയുടെ പിന്തുണ കൂടി ആർജിച്ചെടുത്ത് അവരുടെയും കൂടെ ഒരു ഇതായിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നേതൃപദവിയിൽ ആക്കാക്കിയുള്ള ഷാജിയുടെ നീക്കം വരും ദിവസങ്ങളിൽ ലീഗിലെ വിഭാഗീയത ശക്തിപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തുതന്നെയായാലും വലിയ പ്രശ്നങ്ങൾക്ക് ലീഗ് ഈ രാജ്യസഭാ സീറ്റിൻ്റെ തർക്കവും എങ്ങനെയെങ്കിലും UDFൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഒരു സീറ്റ് പിടിച്ചെടുക്കുക സീറ്റിലേക്ക് കാര്യങ്ങൾ പരിഗണിച്ചാൽ തന്നെ ഇവരുടെയുള്ള തമ്മിലിടിയും ചേരിപ്പോരും കാരണം ഇതും വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ലീഗിനെ സ്നേഹിക്കുന്ന അണികൾ തന്നെ പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ ഈ ഷാജിയുടെ ഈ പ്രസ്താവനയും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന
ചിലരുടെ ആ കാര്യങ്ങളും എല്ലാം മുന്നിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്, വലിയ തോതിൽ പോപ്പുലറായി നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു സംഭവത്തെ എങ്ങനെ ലീഗിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി വിഭാഗം ഇതിനെ എങ്ങനെയും അടിച്ചമർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ടെത്തും, കുഞ്ഞാലിക്കുട്ടി തന്നെ രാജ്യസഭയിലേക്ക് പോകുമോ എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ച ആണ് നടന്നു വരുന്നത്. വെള്ളിയാഴ്ച ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇവരുടെ ഒരു യോഗം ചേരുമെന്ന് ആദ്യം അറിയിച്ചിരുന്നുവെങ്കിലും ഈ യോഗം ചേരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ലീഗിനുള്ളിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന കാർമേഘങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തിയായ മഴയായി തന്നെ പേമാരിയായി പെയ്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.